ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പ്രാധാന്യമറിയിക്കുന്ന മൂന്നോളം അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. പ്രധാനമായിട്ടും ലോൺ എടുത്തിട്ടുള്ള ആളുകളെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില അറിയിപ്പുകൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വന്നിട്ടുണ്ട്. മാത്രവുമല്ല, രാജ്യത്ത് വീണ്ടും കോവിഡ് വ്യാപനം ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളൊക്കെയാണ് വരുന്നത്. പ്രധാനമായിട്ടും കൂടുതലായിട്ടുള്ള അടച്ചടിയിലൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഇപ്പോൾ പറയുന്നു. കൂടാതെ മറ്റു പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോഴായതിന് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് കോവിഡിൻ്റെയൊക്കെ സാഹചര്യം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ മുൻപ് ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഒരു മോറട്ടോറിയം കാലാവധി ഒക്കെ നൽകിയിരുന്നു. ഈ മോറട്ടോറിയം കാലാവധിയൊക്കെ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടുതലായിട്ടുള്ള ജപ്തി നടപടികളിലേക്ക് ഇപ്പോൾ പല ജില്ലകളിലും ബാങ്കുകൾ പോയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെയധികം ആളുകൾക്ക് ജപ്തി നോട്ടീസ് ചെല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാലക്കാട്, വയനാട് ഒക്കെ ജില്ലകളിലൊക്കെ 1000 മുകളിൽ ആളുകളിലേക്ക് ജപ്തി നോട്ടീസ് ഒക്കെ ചെന്നിരിക്കുകയാണ്. വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മാത്രവുമല്ല, ഈ ഒരു ജപ്തി നടപടി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുവാനുമുള്ള സാധ്യതകൾ ഇപ്പോൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലോൺ എടുത്തിട്ടുള്ള ആളുകളെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ തുകയെങ്കിലും തിരിച്ചടച്ചുകൊണ്ട് നിങ്ങളുടെ ലോൺ കാലാവധി നീട്ടിയെടുക്കുവാനും വേണ്ട നടപടികൾ എല്ലാവരും സ്വീകരിക്കുക. ഇതാണ് ആദ്യത്തെ അറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം കോവിഡ് വ്യാപനം ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഡെൽറ്റാക്രോൺ എന്ന് പറയുന്ന പുതിയ വകഭേദം കൂടുതലായിട്ട് വ്യാപിക്കുകയാണ് എന്നുള്ളൊരു കാര്യം. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഇപ്പോൾ ഡെൻമാർക്ക് പോലെയുള്ള രാജ്യങ്ങളിൽ കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു വ്യാപനം ഉണ്ടായിട്ടുമുണ്ട്. അമേരിക്കയിലും ഇതിൻ്റെ വ്യാപനം ശക്തമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഈ ഒരു ജൂൺ മാസം മുതൽ അടുത്ത 4 മാസത്തേക്ക് 4ാം തരംഗം ഉണ്ടാകുമെന്നും കൂടുതലായിട്ടുള്ള അടച്ചിടിയിലേക്കൊക്കെ പോകുവാനുള്ള സാധ്യത ഉണ്ട് എന്നും മുൻപ് തന്നെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു ഒരു കാര്യം കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള നടപടികൾ ഒരു അടുത്ത മാസം അവസാനത്തോടുകൂടിയൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഉള്ളത്. പ്രധാനമായിട്ടും കൂടുതലായിട്ടുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ പരിശോധനകളോ ഒക്കെ കൊണ്ടുവരുവാനോ ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തുതന്നെയായാലും ഇപ്പോൾ സംസ്ഥാനത്തും രാജ്യത്തും കോവിഡിൻ്റെ വ്യാപനം ഗണ്യമായി കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, വളരെയധികം ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ സാഹചര്യമൊക്കെ കുറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ പുതുക്കിയ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ പുതിയതായിട്ട് എടുക്കുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ കോവിഡിൻ്റെ സാഹചര്യം കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ബഡ്ജറ്റിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള ചെറിയ സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട്, ചിസ് പ്ലസ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള. ഇനിയിപ്പോൾ പഴയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കുവാനുള്ള നടപടിയൊക്കെ ഉടനെ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ പുതിയ ആരോഗ്യ ഇൻഷുറൻസിനെ അപേക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഉടനെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതുതന്നെയായാലും കോവിഡിൻ്റെ ഈ ഒരു വ്യാപനം ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിൽ പല തരത്തിലുള്ള ഇളവുകളൊക്കെ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പുതിയതായിട്ട് ഇനി നമുക്ക് ലഭിക്കേണ്ടത് ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ ഇത് പുതുക്കുവാനുള്ള നടപടിയോ അല്ലെങ്കിൽ ഇത് പുതിയവ എടുക്കുവാനുള്ള നടപടിയോ ഒക്കെയാണ്. പക്ഷേ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എക്സ്പയർ ആയ ആളുകൾക്ക് അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ ആളുകൾക്ക് ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോഴും അത് വെച്ചുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. എന്തുതന്നെയായാലും വരുന്ന ആളുകളിൽ ഇത് സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടാകുന്ന മറിക്കുക നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. കൂടാതെ തന്നെയാണ് ഇ കെ വൈ സി ചെയ്യുവാനുള്ള ആളുകൾ, അതായത് കിസാൻ സമ്മാൻ നിധിയുടെ ഇ കെ വൈ സി ചെയ്യുവാനുള്ള ആളുകൾ ഉടനെ തന്നെ ഇ കെ വൈ സി ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക. മെയ് 31 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. എന്തുതന്നെയായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇ കെ വൈ സി പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക. ഇപ്പോഴത്തേക്കാണ് പറയാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് അറിയിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.